चूडावल अच्छी वोट मूं पदू आमा सलाम पर पड़ना मनस वीन नोक्य मरू मे चोरा अमय जीवित बाकी निमिष वीरमाने बुद्धिमु नाम रुपये तीरमान जीवच मनुभवूद इवे वे या कुरेकाल जीवि भूमि की भारवागे नोष मोदी स्वर निके पाट निर्तट स्नो का आरू मरचाल करियां आीवि मे स्न आ मतलब नाला जन वलर् नाटिलूडे
എന്റെ അച്ഛനമ്മമാരുടെ മുമ്പിലൂടെ എന്നെ പോലീസ് വലങ്ങണീസ് നടത്തും. അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. മരിക്കണം, മരിച്ചേ പറ്റൂ. വ്യക്തമായി പറയൂ, എന്താണ് സംഭവിച്ചത്? ഒരു റിട്ടയേർഡ് സ്കൂൾ മാസ്റ്ററാണ് എന്റെ അച്ഛൻ. എനിക്കൊരു ജോലി കിട്ടാൻ എന്നും പ്രാർത്ഥിക്കാറുള്ള അമ്മയും അനിയത്തിയും. ഇന്റർവ്യൂ, പരീക്ഷകൾ ഒന്നും ശരിയായില്ല. ആ സമയത്ത് ദേവദൂതനെ പോലെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു, ഡേവിഡ്. അയാൾ അച്ഛൻ്റെ ഒരു പരിചയക്കാരനായിരുന്നു. എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് അയാൾ ഏറ്റു. ഒരു ചിട്ടിക്കമ്പനിയിൽ മാനേജർ. പക്ഷെ 100,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം, കുറെ നിക്ഷേപകരെ സംഘടിപ്പിച്ചു കൊടുക്കുകയും വേണം. പലതും പറഞ്ഞ് ഞങ്ങളെ അയാൾ വിശ്വസിപ്പിച്ചു. നിങ്ങൾ ആരും അതോർത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കത് വിധിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതിക്കൊള്ളാം. എന്നാലും മോനെ, നിനക്കൊരു ജോലിക്ക് വേണ്ടിയല്ലേ? അങ്ങനെ പറഞ്ഞു അച്ഛ 100,000 രൂപ ഈ കാലത്ത് ആരും തരില്ല. തന്നാ നമുക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും? ചേട്ടൻ വിഷമിക്കണ്ട, ഇതുകൊണ്ട് വിറ്റോളൂ. കടം വാങ്ങിയും അനിയത്തിയുടെ ആഭരണങ്ങൾ വിറ്റും പണം ഉണ്ടാക്കി. പരിചയമുള്ള പലരെയും ചെന്ന് കണ്ട് നിർബന്ധിച്ച് ആർകെ ചിറ്റ് ഫണ്ടിൽ നിക്ഷേപകരാക്കി. ഒരു ജോലി കിട്ടിയാൽ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന ആശ്വാസമായിരുന്നു ഞങ്ങൾക്ക്. ആർകെ നമ്പ്യാർ എന്ന മാനേജിംഗ് ഡയറക്ടർ. ആ വഞ്ചകന്റെ തല്ലാളാണ് ഡേവിഡ് എന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. വായിച്ചു നോക്കാനൊന്നുമില്ല. നിക്ഷേപങ്ങൾ ധാരാളമായപ്പോൾ കമ്പനി കൂട്ടി, പണം നഷ്ടപ്പെട്ട പാവങ്ങൾ ബഹളമുണ്ടാക്കി. അച്ഛന്റെ സ്വാധീനത്തിൽ പിരിച്ചെടുത്ത ഡെപ്പോസിറ്റുകൾ വലിയ തലവേദനയെ. ഞങ്ങളുടെ സ്വൈര്യം നഷ്ടപ്പെട്ടു. ആർക്കെ നമ്പ്യാർ കോടതിയിൽ ഐ ടി ഫയൽ ചെയ്തു. ഡേവിഡ് കൂടി ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോ നിൽക്കക്കള്ളിയില്ലാതായി. എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന ചിന്ത എന്റെ മനസ്സമാനം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ഡേവിഡ് എന്റെ മുമ്പിൽ വന്ന് വിട്ടു. ആരെയും കൊന്നിട്ടില്ല. കൊന്നു? അയാളുടെ ബോഡി ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അല്ല, താനല്ല അയാളെ കൊന്നത്, ഞാനാണ്. എടോ, താൻ ജീവിച്ചിരിക്കേണ്ട വ്യക്തിയാണ്. സ്നേഹമുള്ള അച്ഛനമ്മമാര്, അനിയത്തി, അവരുടെ ഒക്കെ ജീവിതം തന്റെ കയ്യിലാണ്. ഞാനാണെങ്കിൽ ഒരു അനാഥൻ, മരിക്കാൻ സ്വയം തീരുമാനിച്ചവൻ. ഒരു കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആർക്കും ഒരു നഷ്ടം വരാനില്ല. റെയിൽവേ ട്രാക്കിൽ കിടന്ന് വൃത്തികേടായിട്ട് മരിക്കുന്നതിന് പകരം സർക്കാർ ചെലവിൽ തൂക്കുമരത്തിൽ കിടന്ന് ചാവാം, നല്ല പബ്ലിസിറ്റിയും കിട്ടും. ഏത് വഴിക്കായാലും മരണം മരണം തന്നെയാടോ. തന്നെയുമല്ല, തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ പേരിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടാലോ? പറ എങ്ങനെയാണ് താൻ അയാളെ കൊന്നത്? വ്യക്തമാക്കിയാലേ പോലീസിന്റെ മുമ്പിൽ എനിക്കൊരു കഥയുണ്ടാക്കി പറയാൻ പറ്റുള്ളൂ. ധൈര്യമായിട്ടിരിക്കണോ?